സ്നേഹമുള്ള കുട്ടികളെ ഒൻപതാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സഫ ആരാധന സമൂഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് എ ലിറ്റർജിക്കൽ കമ്മ്യൂണിറ്റി സഫ അടിസ്ഥാനപരമായിട്ട് ആരാധനയിലെ ഊന്നിയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും എല്ലാമാണ് ഈ വർഷം നമ്മൾ പഠിക്കുക ഇതിലെ ഒന്നാമത്തെ അധ്യായത്തിൽ ഈ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവാരാധനയെക്കുറിച്ചാണ് ഡിവൈൻ വർഷിപ്പ് എന്ന് പറയും ഈ ഒന്നാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് എന്താണ് ദൈവാരാധന വിവിധ മതങ്ങളിൽ ദൈവാരാധന എപ്രകാരമാണ് പഴയ നിയമത്തിൽ ദൈവാരാധനയെക്കുറിച്ച് എങ്ങനെ പറഞ്ഞിരിക്കുന്നു പുതിയ നിയമത്തിൽ ദൈവാരാധനയെ എപ്രകാരം വിശകലനം ചെയ്യുന്നു സഭ എങ്ങനെ ആരാധന നടത്തുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഈശോയും സമറിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് അത് ഏത് സുവിശേഷ ഭാഗത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഏത് ഭാഗത്താണ് യോഹന്നാൻ്റെ സുവിശേഷം നാലാമധ്യായത്തിലാണ് ഈശോയും സമറിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം സൂചിപ്പിച്ചിരിക്കുക അവർ എവിടെ നിന്നാണ് സംസാരിക്കുക യാക്കോവിൻ്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുക എന്തുകൊണ്ടാണ് ഈ അധ്യായം പഠിപ്പിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ സമറിയാക്കാരി സ്ത്രീ ഈശോയോട് ചോദിക്കുന്നത് എന്താണ് യഥാർത്ഥ ആരാധന എന്നാണ് അപ്പോൾ ആരാധനയെക്കുറിച്ചുള്ള ചർച്ചയാണ് ഈശോയും സമറിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ അവസാനത്തിൽ വരിക എവിടെയാണ് ആരാധിക്കേണ്ടതെന്നതിന് ചോ ചോദിക്കുമ്പോൾ ഈശോ പറയുന്നത് മലയിലുമല്ല ജെറുസലേമിലുമല്ല ആരാധന യഥാർത്ഥ ആരാധന നടത്തേണ്ടത് കാരണം സമറിയാക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധിച്ചിരുന്നത് മലയിലാണ് യഹൂദരാകട്ടെ അവർ ആരാധിച്ചിരുന്നത് ജെറുസലേം ദേവാലയത്തിലാണ് ഈശോ പറയുകയാണ് യഥാർത്ഥ ആരാധന നടക്കുന്നത് മലയിലുമല്ല ജെറുസലേമിലുമല്ല പിന്നെ എവിടെയാണ് ആത്മാവിലും സത്യത്തിലുമാണ് യഥാർത്ഥ ആരാധന എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായത്തിൽ നമ്മൾ വായിക്കുക ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ ഈശോയും സമറിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം വായിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാലം മുതൽ മനുഷ്യന് ദൈവീക ചിന്തയുണ്ടായിരുന്നു അതായത് തന്നെക്കാളും ഉപരിയായി ശക്തിയുള്ള ഒന്നിനെ ആരാധിക്കുവാനുള്ള ഒരു അഭിവാഞ്ച മനുഷ്യനിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദിമ മനുഷ്യൻ ആരാധിച്ചിരുന്നത് എന്തിനെയൊക്കെയാണ് ചിലർ സൂര്യനെ ആരാധിച്ചിരുന്നു ചിലർ ചന്ദ്രനെ ആരാധിച്ചിരുന്നു ചിലർ ഇടിമുഴക്കത്തെ ആരാധിച്ചിരുന്നു ചിലർ പാമ്പിനെ ആരാധിച്ചിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളെ ആരാധിക്കുന്ന രീതി ഇതെല്ലാം ആദിമ കാലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ മനുഷ്യൻ ബുദ്ധിമാനാണ് ചിന്തിക്കുന്നവനാണ് അപ്പോൾ ഇതിനെല്ലാം ഉപരിയായിട്ട് അതായത് ആകാശത്തിനും ചന്ദ്രനും ഈ ഭൂമിയിലെ വസ്തുക്കൾക്ക് ഉപരിയായിട്ട് എന്തോ ഒരു ശക്തി ഇവയെ നയിക്കുന്നതും പരിപാലിക്കുന്നതുമായിട്ട് അവൻ മനസ്സിലാക്കി അതുകൊണ്ട് അവൻ എന്നാ ചെയ്തു ഈ അദർശ്യശക്തി അവൻ ദൈവം എന്ന് വിളിച്ചു അങ്ങനെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ ബഹുമാനിക്കുവാനും സേവിക്കുവാനുമുള്ള ഒരു ത്വര അവനിൽ ആദ്യമകാലം മുതൽ ഉണ്ടായിരുന്നു പക്ഷേ അവൻ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും എല്ലാം ചെയ്തത് പൂജിക്കുകയൊക്കെ ചെയ്തത് ബലികളർപ്പിച്ചുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് മനുഷ്യൻ പരിശ്രമിച്ചിരുന്നത് ഇങ്ങനെ മനുഷ്യനിൽ ദൈവത്തെ അറിയുവാനുള്ള ഒരു ആഗ്രഹം ആദ്യമകാലം മുതലുണ്ടായിരുന്നുവെന്ന് ഞാൻ സൂചിപ്പിച്ചു അതിനെക്കുറിച്ച് സഭാപിതാ വിശ്വ ആഗസ്തീനോസ് പറയുന്നത് ദൈവമേ അങ്ങ് മനുഷ്യനെ അങ്ങേക്കായി സൃഷ്ടിച്ചു അങ്ങയിൽ എത്തിച്ചേരുന്നതുവരെ മനുഷ്യൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുമെന്നാണ് അതായത് മനുഷ്യൻ എപ്പോഴും ദൈവത്തിൽ വിലയം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് വിശുദ്ധ ആഗസ്തീനോസിൻ്റെ ഈ വാക്കുകൾ സൂചിപ്പിക്കുക മനുഷ്യൻ തന്നിൽ തന്നെയോ ഈ പ്രകൃതിയിലോ ഭൗതിക വസ്തുക്കളിലോ ഒന്നും സംതൃപ്തനല്ല മറിച്ച് ദൈവത്തിൽ എത്തിച്ചേരുവാനും ദൈവത്തെ പ്രാപിക്കുവാനും മനുഷ്യൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണല്ലോ മനുഷ്യൻ ദൈവത്തിന് ബലികളർപ്പിക്കുന്നതും പൂജകൾ അർപ്പിക്കുന്നതും ദൈവത്തെ നിസ്കരിക്കുന്നതും എല്ലാം അതുകൊണ്ടാണ് വിവിധ മതങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന വിവിധ രീതികൾ ഉടലെടുത്തത് ഹൈന്ദവരാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ് പൂജകൾ അർപ്പിച്ചും ഓങ്കാരം ചെല്ലിയും ദേവിദേവന്മാരെ പ്രസാദിപ്പിക്കുവാൻ അവർ ശ്രമിക്കുന്നു മുസ്ലിംസ് ആണെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളാണെങ്കിൽ അവർ അള്ളാഹുവിനെ നിസ്കരിക്കുന്നു അവർ ബാങ്ക് വിളിക്കുന്നു ഇതെല്ലാം അവരുടെ ആരാധനാ രീതികളാണ് അതുപോലെ ബുദ്ധമതക്കാർക്ക് അവരുടേതായ രീതികളുണ്ട് ജൈനമതക്കാർക്ക് അവരുടേതായ രീതികളും കർമ്മങ്ങളും ഒക്കെയുണ്ട് എല്ലാ മതത്തിലും നമ്മൾ കാണുന്നത് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു പ്രവണതയും ഒരു ത്വരയും ഒരു ശൈലിയുമൊക്കെയാണ് എന്ന് രത്ന ചുരുക്കം നമുക്ക് ഇനി പഴയ നിയമത്തിലേക്ക് വരാം പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ദൈവം അബ്രാഹത്തിനോടും ഇസ്ഹാക്കിനോടും ഒക്കെ എന്താ പറയുന്നത് ദൈവം പ്രതീക്ഷപ്പെട്ടിട്ട് അവരോട് പറയുകയാണ് നിങ്ങളുടെ കർത്താവായ ദൈവം ഞാനാകുന്നു ഐ ആം ദ ഗോഡ് എന്നാണ് അബ്രാഹത്തോടും പൂർവ്വപിതാക്കന്മാരോടുമെല്ലാം പറയുന്നത് ദൈവം ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നുണ്ട് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ തിരഞ്ഞെടുക്കുന്നത് ആരെയാ മോശ എന്ന പ്രവാചകനെയാണ് മോശ എന്ന ആട്ടിടയനെയാണ് തിരഞ്ഞെടുക്കുക അപ്പോൾ മോശയെന്ന് ഹറോനോടെ എന്താ പറയുക എൻ്റെ ജനത്തെ വിട്ടയക്കുക എൻ്റെ ജനത്തെ വിട്ടയക്കുക മോശം അതിനുള്ളൊരു കാരണം പറയുന്നത് എന്താണ് എൻ്റെ ജനത്തെ എന്തിനു വേണ്ടി വിട്ടയക്കേണ്ടത് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവത്തെ സ്വതന്ത്ര സ്വതന്ത്രമായിട്ട് ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്നാണ് മോശ പറയുന്നത് ഇങ്ങനെ വിട്ടയക്കാൻ ഫറവോ മടി കാണിക്കുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത് ഓരോ മഹാമാരികളെ അയക്കുകയാണ് ഓരോ മഹാമാരികളെ അയച്ച് ഭറവോയിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായിട്ട് ശ്രമിക്കുക എങ്കിലും ഫറവോ ഇസ്രായേൽ ജനത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല അവസാനം എന്താ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മഹാമാരിയായിരിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുവാനായിട്ടും ഈജിപ്തിൽ നിന്ന് രക്ഷിക്കുവാനുമായിട്ടും വലിയ മഹാ ഏറ്റവും വലിയ മഹാമാരി എന്ന് പറയുന്നത് ഒരു സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നു പോവുകയാണ് എന്നതിന് ശേഷം ഈ സംഹാരദൂതൻ ഈജിപ്തിലെ കടിഞ്ഞൂൽ പുത്രന്മാരെ എല്ലാം വധിക്കുകയാണ് അപ്പോൾ ഭയപ്പെട്ട ഫറവ പറയുന്നത് എന്താണ് മോശേ നീയും നിൻ്റെ ജനവും പോയിക്കൊള്ളുക പോയി നിൻ്റെ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രാജനത്തെ ഈജിപ്തിൽ നിന്നും ഫറവോ വിട്ടയക്കുകയാണ് അപ്പോൾ പഴയ നിയമ പുറപ്പാടിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത് ദൈവാരാധനയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു ദൈവം അവരെ കാത്തുപരിപാലിക്കുന്നു ഈജിപ്തിൽ നിന്നുമുള്ള യാത്രയിൽ ദൈവം അവരെ കാത്തുപരിപാലിക്കുന്നത് എങ്ങനെയാണ് പാറയിൽ മോശം അടിക്കുമ്പോൾ അവിടെ നിന്ന് വെള്ളം വരുന്നു പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കാടപ്പക്ഷി കൊടുക്കുന്നു മഞ്ഞ കൊടുക്കുന്നു ഇങ്ങനെയെല്ലാം ദൈവം അവരെ പരിപാലിക്കുകയാണ് ഇതിനുള്ള ഒരു നന്ദി പ്രകാശനമായിട്ട് ഇസ്രായ ജനം എന്താ ചെയ്യുന്നത് അവർ ദൈവത്തിന് ബലി അർപ്പിക്കുകയാണ് പല രീതിയിലുള്ള ബലികളെ കുറിച്ച് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും മൃഗബലി ധാന്യബലി അതുപോലെ തന്നെ ദഹനബലി ഹോമബലി ധൂമബലി ഇവയെല്ലാം ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ബലികൾ സ്രായജനം ദൈവത്തിന് അർപ്പിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ഇപ്രകാരം ഇസ്രായേൽ ജനം ദൈവാരാധനയിൽ അധിഷ്ഠിതമായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത് എന്നാൽ കാലക്രമത്തിൽ എന്താ സംഭവിക്കുക ആത്മാവ് അവരുടെ ആരാധനയിൽ നഷ്ടമാവുകയാണ് ആത്മാവ് നഷ്ടപ്പെട്ട് അനുഷ്ഠാനങ്ങളിലേക്ക് അവരുടെ ആരാധന കൂപ്പുവുത്തുകയാണ് അതായത് ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നു അനുഷ്ഠാനങ്ങൾക്കും എല്ലാം ഊന്നൽ കൊടുക്കുകയാണ് ഇങ്ങനെ പോയപ്പോൾ ദൈവമനുഷ്യ ബന്ധത്തിൽ അവർക്ക് വിള്ളൽ സംഭവിക്കുകയാണ് അതുകൊണ്ടാണ് ഏശ്യാ പ്രവാചകൻ പറയുന്നത് ഇവർ അതരം കൊണ്ടുതന്നെ ആരാധിക്കുന്നു ഹൃദയം വളരെ അകലെയാണ് താനുമെന്ന് ഇതെല്ലാം ഇസ്രാജനത്തിൻ്റെ ഇടയിൽ വന്നുകൂടിയ തിന്മകളുടെ ആധിക്യത്താലും അനുഷ്ഠാനങ്ങളിൽ വന്ന അമിത പ്രാധാന്യത്താലും ആന്തരികതയിൽ വന്ന ജീർണതയാലും ഒക്കെ സംഭവിച്ച കാര്യങ്ങളാണ് ഹോസിയ പ്രവാചകൻ പറയുന്നുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഹോസിയ പ്രവാചകൻ്റെ കൂടെ ദൈവമരളി ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മൾ കരുണയുള്ളവരായിരിക്കണം നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങളിൽ ആന്തരികതയും ചൈതന്യവും കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ പോയാലോ അല്ലെങ്കിൽ ബലിയർപ്പിക്കുന്നു എന്നുള്ള ഒരു ഇതിൽ മാത്രം നിന്നാൽ പോരാ മറിച്ച് നമ്മൾ ഭക്തിയോടെയും സജീവമായിട്ടും ദൈവാരാധനയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക എന്നുള്ളതാണ് കൂടുതലായിട്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മളെ ഓർമ്മിക്കുകയാണ് അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ ദൈവാരാധനയ്ക്ക് ഒരു പ്രത്യേക നിർവചനം കൊടുക്കുന്നു ആരാധനയെ തന്നെ പുനർ ആഖ്യാനം ചെയ്യുകയും ചെയ്യുന്നു ഈശോ പറയുന്നത് സമറിയക്കാരി സ്ത്രീയുടെ സംഭാഷണത്തിൽ പറയുന്നത് പോലെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള സംഗതി ഈശോയുടെ തിരഹിതം നിറവേറ്റുന്നത് തന്നെയായിരുന്നു ഈശോയുടെ ആരാധന ഈശോയുടെ ഏറ്റവും വലിയ ആരാധനയുടെ വെളിപാട് നമ്മൾ കാണുന്നത് കുരിശിലാണ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സ്വന്തം ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ് ഇതാണ് യഥാർത്ഥ ആരാധന നമ്മുടെ ഇഷ്ടത്തെ ദൈവ ഇഷ്ടത്തോട് ചേർത്ത് വയ്ക്കുക അതും ആരാധനയുടെ ഒരു ഘടകം തന്നെയാണ് വിശുദ്ധ ഇറണേവ്സ് പറയുന്നു ദൈവകൽപ്പനകൾക്ക് അനുസൃതമായ ജീവിതമാണ് ആരാധന എന്ന് ദാറ്റ് ഈസ് ലിറ്റർജി ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ആരാധന അതുപോലെ റോമാക്കാരുടെ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പൗലോസ്ലിഹ പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവൻ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ ബലിയായി അർപ്പിക്കുവൻ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന ആരാധനയെന്ന് പൗലോസ്ലിഹ റോമാക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് ക്രൈസ്തവ ആരാധന എന്താണെന്ന് നോക്കാം വട്ട് ഈസ് ക്രിസ്ത്യൻ ലിറ്റർജി ക്രൈസ്തവ ആരാധന എന്ന് പറയുന്നത് ഈശോയുടെ ആരാധനയിലുള്ള പങ്കുചേരലാണ് ഈശോയുടെ ആരാധനയിലുള്ള പങ്കുചേരലാണ് ക്രൈസ്തവ ലിറ്റർജി സഭയുടെ ആരാധന ഏതൊക്കെയാണ് സഭയുടെ ആരാധന എന്ന് പറഞ്ഞത് കുർബാന സഭയുടെ ലിറ്റർജിയിൽപ്പെടുന്ന ഒരു ഘടകമാണ് കൂതാശകൾ സഭയുടെ ലിറ്റർജിയിൽപ്പെടുന്നതാണ് യാമപ്രാർത്ഥനകൾ സഭയുടെ ലിറ്റർജിയിൽപ്പെടുന്നതാണ് കുദാശ അനുകരണങ്ങൾ സഭയുടെ ലിറ്റർജിയിൽ പെടുന്നതാണ് അതുപോലെ തന്നെ ആരാധനാക്രമ വത്സരം ഇതെല്ലാം സഭയുടെ ആരാധനയുടെ ഘടകങ്ങൾ തന്നെയാണ് ലിറ്റർജിയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മിശിഹായോട് ചേർന്ന് ദൈവപിതാവിന് അർപ്പിക്കുന്ന സ്തുതിയും ബഹുമാനവും കുറഞ്ഞതയുമാണ് ആരാധന എന്ന് മെതിയാത്തോർ ദെയ് എന്ന അപ്പസ്തോലിക എന്ന ചാക്രിക ലേഖനത്തിൽ പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ പ്രസ്താവിക്കുന്നു സഭയാണ് യഥാർത്ഥ ആരാധനാ സമൂഹം ചർച്ച് ഈസ് എ ലിറ്റർജിക്കൽ കമ്മ്യൂണിറ്റി ഇസ് എ വെർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി സഭ ഒരു ആരാധനാ സമൂഹമാണ് പഴയ പഴയനിമ ഇസ്രായേലിനേക്കാളും ദൈവത്തിൽ അധിഷ്ഠിതമായ അതുപോലെ ഈശോയിൽ കേന്ദ്രീകരിച്ച സഫാത്മക കൂട്ടായ്മയാണ് നമ്മളെല്ലാവരും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈശോ ബലി ഈശോയുടെ ബലി കാൽബലിയിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാകും ഈ ബലിയോട് ചേർത്ത് നമ്മുടെ ക്രൈസ്തവ ജീവിതം നയിക്കുമ്പോൾ നമ്മളും ഒരു ക്രിസ്തീയ ആരാധനയിൽ തന്നെയാണ് പങ്കുചേരുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതവും മിസ്സിഹായോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ മിസ്സിഹായുടെ ആരാധനയിൽ പങ്കുചേരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളും ഒരു ആരാധനാ സമൂഹമായിത്തീരുന്നു എന്നുള്ളതാണ് വസ്തുത ഈ പുസ്തകത്തിൻ്റെ ഈ അധ്യായത്തിൽ അവസാനമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ് ലിറ്റർജി എന്നാണ് ലൈത്തൂർഗിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ലിറ്റർജി എന്ന പദം വരിക ലൈത്തോസ് എർഗോൻ എന്നീ രണ്ട് പദങ്ങൾ സംയോജിപ്പിച്ചാണ് ലൈത്തുർഗി എന്ന പദം ഉണ്ടായിരിക്കുക ലൈത്തുർഗി എന്ന പദത്തിൻ്റെ അർത്ഥം പൊതുപ്രവൃത്തി കോമൺ വർക്ക് എന്നൊക്കെയാണ് പണ്ട് ഈ പദം സൂചിപ്പിച്ചിരുന്നത് സമൂഹത്തിൽ ഉണ്ടായിരുന്ന പൊതുവായ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുവാനാണെങ്കിൽ കാലക്രമത്തിൽ സഭയിൽ ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന നമ്മൾ കാണുന്നത് സഭയുടെ ആരാധനയെ സൂചിപ്പിക്കുവാനാണ് ദൈവാരാധനയെ സൂചിപ്പിക്കുവാനാണ് ലിറ്റർജി എന്ന പദം ഉപയോഗിക്കുന്നതായി കാണുക നമ്മൾ മലയാളത്തിൽ ഇതിന് ആരാധന എന്ന് പറയുന്നു അതുപോലെ തന്നെ ദൈവാരാധന ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവത്തെ എപ്രകാരം നമ്മൾ ആരാധിക്കണം എപ്രകാരം നമ്മൾ ഒരു ദൈവാരാധനയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്നുള്ളതെല്ലാം വ്യക്തമാക്കുവാനായിട്ടാണ് ലിറ്റർജിയിലൂടെ നമ്മൾ എന്താണ് ചെയ്യുക ലിറ്റർജിയിലൂടെ മിസ്സിഹായുടെ രക്ഷാകര പദ്ധതിയിൽ നമ്മൾ പങ്കുചേരുകയാണ് എന്താണ് മിസ്സിഹായ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത് മിശിഹായുടെ ജനനം പരസ്യജീവിതം പീഡാസഹനം കുരിശുമരണം ഉദ്ധാനം ഇവയിലെല്ലാമാണ് നമ്മൾ ലിറ്റർജിയിലൂടെ പങ്കുചേരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക ഇതാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കായി പറഞ്ഞ കാര്യങ്ങൾ അതായത് ദൈവാരാധനയെക്കുറിച്ചും വിവിധ മതങ്ങളിൽ ദൈവാരാധന അപ്രകാരമാണ് എന്നും ഇസ്രായേൽ ജനം എപ്രകാരമാണ് ദൈവത്തെ ആരാധിച്ചതെന്നും ക്രൈസ്തവരായ നമ്മൾ പുതിയ നിയമത്തിലെപ്രകാരം ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതുമൊക്കെയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുക അപ്പോൾ ഇതിനകത്ത് ഓർമ്മിക്കാനായിട്ടൊരു തിരുവചനം പറഞ്ഞിട്ടുണ്ട് അതായത് റോമാക്കാരുടെ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം റോമാക്കാരുടെ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന എന്ന് നമുക്ക് വീണ്ടും ഈ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് സഭയുടെ ദൈവാരാധനയെക്കുറിച്ച് പഠിക്കുക അതിൽ ഞാൻ എപ്രകാരം സജീവമായി പങ്കുചേരും എന്നതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുക ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ സഭാപിതാക്കന്മാർ പറയുന്ന ഒരു ഉദ്ധരണിയും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് സഭാപിതാവായ വിശുദ്ധ ജസ്റ്റിൻ പറയുകയാണ് ക്രൂശിക്കപ്പെട്ട ഈശോയുടെ നാമത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് പ്രാർത്ഥനകളും കർജിതാ സ്തോത്രങ്ങളും അർപ്പിക്കാത്ത ഒരൊറ്റ മനുഷ്യകുലം പോലുമില്ല എന്ന് ഈ ഒന്നാമത്തെ അധ്യായം പരി നമുക്ക് ദൈവാരാധനയുടെ അർത്ഥങ്ങളെക്കുറിച്ചും ലിറ്റർജി എന്താണ് എന്നും മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുക ലിറ്റർജിയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കി നമ്മുടെ സഭയുടെ ലിറ്റർജിയെ സ്നേഹിക്കുവാനും സഭയുടെ ലിറ്റർജി അനുശാസിക്കുന്ന നിയമങ്ങളും ക്രമങ്ങളും എല്ലാം പാലിച്ചു കൊണ്ട് ജീവിക്കുവാനും കുട്ടികളായി നമുക്ക് പരിശ്രമിക്കുകയും ഒരു സഭാത്മക ജീവിതം നയിക്കുവാൻ ലിറ്ററജി എപ്രകാരം നമ്മളെ സഹായിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം അതിന് നമുക്ക് പരിശ്രമിക്കാം